നമസ്കാരം നമ്മുടെ നാട്ടിൽ ഈ കോവിഡ് നയൻ്റീൻ ബാധയെ അതിശക്തമായി നിയന്ത്രിക്കാൻ പ്രതിരോധിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ചില ആൾക്കാരുമുണ്ട് എന്നുള്ളത് വളരെ ദുഃഖകരമാണ് ഖേദകരമാണ് സങ്കടകരമാണ് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ സ്ഥിതി അത്ര സുഗമമല്ല എന്നാണ് കേൾക്കുന്നത് കൃത്യമായി കാര്യങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പ്രശ്നങ്ങൾ വലിയ ആശങ്കകൾക്ക് ഇടയാക്കുന്ന വാർത്തകളാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ഇതിന് ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡിന് ഈ കൊറോണ ബാധ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡിന് സാധ്യതയുണ്ട് എന്ന തരത്തിൽ ഇന്നലെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ച ആ ഒരു പ്രദേശത്ത് ഒരു സ്വ ഒരു വ്യക്തിയുടെ ആ വ്യക്തിയുടെ പേര് മാധ്യമങ്ങളോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറോ ഒന്നും പുറത്തുവിടുന്നില്ല ആ വ്യക്തിയുടെ പേര് പുറത്തുവിടേണ്ടതല്ലേ അത് ആരാണ് എന്ന് എല്ലാവരും അറിയേണ്ടതല്ലേ ഇതിപ്പോൾ ഇത്ര രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ അത് ആരാണ് എന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ അതിന് അത് കേൾക്കുന്നവർക്ക് അറിയുന്നവർക്ക് കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിയന്ത്രണ പ്രവർത്തനങ്ങൾ അവർക്ക് സ്വയം നിരീക്ഷണത്തിൽ പോകണമെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധ്യത തേടാൻ കഴിയുകയുള്ളൂ ഇവരെ പോലുള്ള സാമൂഹ്യദ്രോഹികളുടെയൊക്കെ പേര് ഇങ്ങനെ മറച്ചു പിടിക്കുന്നത് എന്തിനാണ് സർക്കാർ സംവിധാനങ്ങളും മാധ്യമങ്ങളും എന്ന് ഞങ്ങൾ ചോദിച്ചു പോവുകയാണ് ഞങ്ങൾക്ക് ആ പേരറിയില്ല അറിയുമെങ്കിൽ തീർച്ചയായും നിങ്ങളോട് ആ പേരും അയാളുടെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ പറഞ്ഞേനെ കാസർഗോഡ് ഇയാൾ മംഗളൂരുവിൽ പോയി രക്തദാനം നടത്തിയതായി വരെ സൂചനയുണ്ട് പലതവണ ചോദ്യം ചെയ്തിട്ടും കാര്യത്തിൻ്റെ ഗൗരവം പറഞ്ഞിട്ടും ഒന്നും കൃത്യമായി ഇയാൾ കാര്യങ്ങൾ പോലീസിനോടോ ആരോഗ്യ പ്രവർത്തകരോടോ പറയുന്നില്ല ഇത് ഒരു സാമൂഹ്യ ദ്രോഹമല്ലേ ഇതിങ്ങനെ ചെയ്യാമോ ഇത് ഇത്രയും ബോധവൽക്കരണം നടത്തിയിട്ടും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും ഇത്രയും സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടും ഇത്തരത്തിൽ ഒരു ആൾ പ്രവർത്തിക്കുന്നത് എത്ര ദുഃഖകരമാണ് എത്ര ഖേദകരമാണ് ഇത് സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശമല്ലേ നൽകുന്നത് ആരും ഇതൊന്നും കേൾക്കരുത് കൃത്യമായി ആരോഗ്യ പ്രവർത്തകരോട് പോലീസിനോട് എല്ലാം കൃത്യമായി കാര്യങ്ങൾ പറയാനുള്ള ആ ഒരു മനസ്സ് എല്ലാവരും കാണിക്കണം അല്ലാതെ ഇദ്ദേഹത്തെ പോലെ ആകരുത് ആരും ഇയാളെ ഇയാൾ മൂവായിരത്തോളം പേരുമായി സമ്പർക്കം എന്നാണ് പ്രാഥമിക കണക്ക് കണ്ണൂരിലെത്തി അതുപോലെ തളിപ്പറമ്പിലെ ഒരു മരണവീട്ടിൽ എത്തി അടുത്ത സമ്പർക്കം പുലർത്തിയ ഇരുപത് പേർ കണ്ണൂരിൽ നിരീക്ഷണത്തിലാണ് എന്നാൽ ഇയാളുടെ സഞ്ചാരപഥം പുറത്തുവിടാൻ കാസർഗോഡ് ജില്ലാ ഭരണകൂടത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല പേരും സഞ്ചാരപഥവും ഒന്നും റൂട്ട് മാപ്പും ഒന്നും പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല രോഗി പല കാര്യങ്ങളും മറച്ചു മറച്ചുവയ്ക്കുകയാണ് ചില വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഇയാളുടെ പ്രൈമറി കോൺടാക്ട് കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കണ്ണൂരിൽ ഇയാൾ എത്തിയതായി അറിഞ്ഞത് കണ്ണൂർ ഡി എം നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുപത് പ്രൈമറി കോൺടാക്റ്റുകൾ ഇയാൾ നടത്തിയതായി കണ്ടെത്തിയത് അതുപോലെ തളിപ്പറമ്പ് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അങ്ങനെ നടപടികൾ നടക്കുന്നുണ്ട് പക്ഷേ ഇത് കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അത് ഒരു സമൂഹത്തെ മുഴുവൻ ഒരു ജില്ലയെ മുഴുവനല്ലേ ബാധിക്കുന്നത് അത് കേരളത്തിലെ കേരളത്തിന് നമുക്ക് നാണക്കേടല്ലേ അത് നമുക്ക് മാത്രമല്ല വലിയൊരു ആരോഗ്യ പ്രശ്നം കൂടിയാണ് ഇയാള് പോയ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇയാളുടെ സഹകരണമില്ലാതെ പറ്റില്ല ഇയാളുടെ പേരാണെങ്കിൽ പുറത്തുവിടുന്നുമില്ല മാധ്യമങ്ങളും ജില്ലാ ഭരണകൂടവും ഒക്കെ ഇതിൽ ഒളിച്ചുകളി നടത്തുന്നത് എന്തിനാണ് ഇത് ഒട്ടും ശരിയായ ഒരു കാര്യമല്ല ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഒരു എപ്പിഡമിക് ഒരു പകർച്ചവ്യാധി ഇത്തരത്തിൽ പടർന്നു പിടിക്കുമ്പോൾ അതൊരു സാമൂഹ്യ വിപത്താണെന്ന് മനസ്സിലാക്കി എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം അതുപോലെ തന്നെ പൊതുജനവും അതിനോടൊപ്പം നിൽക്കണം ഇങ്ങനെ വാശി പിടിച്ച് നടക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സമൂഹത്തിൽ നിലനിൽപ്പില്ല അവർ ഉള്ളൂ ഇദ്ദേഹത്തെ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലാ ഭരണകൂടം ഇയാളുടെ പേരും വിവരങ്ങളും ഇയാൾ പോയ കാര്യങ്ങളൊക്കെ തന്നെ പ്രാഥമികമായി മാധ്യമങ്ങളിലൂടെ അതൊരു പത്രക്കുറിപ്പായി പുറത്തിറക്കണം എന്നാലേ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകൂ ജനങ്ങൾക്കതനുസരിച്ച് മുമ്പോട്ട് നീങ്ങാൻ പറ്റൂ വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കൂ അതാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ ഒളിച്ചു വയ്ക്കുകയും മറച്ചു പിടിക്കുകയും ചെയ്യാനുള്ള ചെയ്യാനുള്ളതല്ല ഇതൊന്നും കാരണം രോഗം വരുന്നത് ആരുടെയും കുറ്റമല്ല ഒരു രോഗി എന്നത് ഒരു ക്രിമിനൽ ഒഫൻസും അല്ല പക്ഷേ അയാൾ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ക്രിമിനൽ ഒഫൻസാണ് ഒരു സാമൂഹ്യ പ്രശ്നമാണ് ഒരു സാമൂഹ്യമായി അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ് പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു വലിയ പകർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ഇത്തരം നടപടികൾ നമുക്ക് അംഗീകരിക്കും നമുക്ക് ഇത് ശക്തമായി തന്നെ ആരും ഈ രീതിയിൽ പ്രതികരിക്കരുത് എല്ലാവരും സഹകരിക്കണം എല്ലാത്തിനോടും സഹകരിക്കണം രാജ്യം ഒരു രാജ്യം ഒരു മഹാവിപത്തിനെ നേരിടുകയാണ് അതിന്റെ ഭാഗമാണ് കേരളവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ നന്നായി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇത്തരം കല്ലുകടികൾ നമുക്ക് വേദനയുണ്ടാക്കുന്നു സത്യം വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്